ഏറ്റു തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു ഹെഡ്ജാവീസ് പോവാമറ എത്ര രൂപ വേണം എനിക്ക് 2 ലക്ഷം രൂപ വേണം അയ്യോ വേണ്ട സർ 50,000 മതി തന്നിരിക്കുന്നു പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു താങ്ക് യു സർ താങ്ക് യു ഒഴിക്കണോ മതി സർ താ ഒട്ട് കഴിച്ചില്ല അല്ല ഫുൾ ഫിറ്റ് ആണ് സർ 5 ലാർജ് ഞാനും വിട്ടു ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ കരയും സർ വീട്ടിലെ കാര്യം ഓർത്ത് ആരാണോ കരഞ്ഞു പോവാത്തത് അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ ഗോപി സങ്കടം സഹിക്കാൻ പറ്റണല്ല ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ അത് വേണോ സർ കർത്താവെ ഞാൻ ഭർത്താവില്ലാതെ പറ്റു കർത്താവിന്റെ കാരുണ്യം കൊണ്ടേളും ചത്തു എന്റെ പൊന്ന് സാറേ ഇത് ആരോഗ്യത്തിന് ഹാനികരമാ വന്നേ നമുക്ക് പോവാ ഹായ് ഗോപി കാർ ചേസ് കട പൂട്ടിയ നേരെ വീട്ടിലേക്കാ എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക് അതാ എന്റെ വേവലാതി അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലോ 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൻ ഇവിടെ എത്തും ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത് എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കേറുന്ന പ്രായ അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല വഴി തെറ്റൊന്നുമില്ല പുണ്യെ അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ അയ്യോ ആ ഇതാ വന്നുലോ എന്തായി കുട്ടിയെ ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയെന്ന് എന്തോ പാർട്ടി അത്ര പാർട്ടിയോ ആ അപ്പൊ വീശിയിട്ടായിരിക്കും വരവ് ഇപ്പൊ എന്തായി ശങ്കരേട്ടാ അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമെന്നാ ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാള്ളൂ അയാള് ചത്തു കുറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ കൊല്ലം എത്രയായാലെന്താ അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയല്ലേ അപ്പുണ്ണിയെ
ഒരേലാ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലിയൊന്നും ഇല്ല സങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോണേ? നേരെ ഒരുപാടായില്ലേ, കടന്നോട്ടെ. എല്ലാവരും പോവാ. വായുളകി തുടങ്ങി. ഞാനും വരാ. ഞാനും വരാ. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്ത് ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നില്ല, ഞാൻ വെറുതെ. എവിടെയായിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു കഞ്ചാവ്. രണ്ട് പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലും ഇല്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ല. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനി നിർത്തിയില്ലേ? വരും, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്ക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ. ഞാൻ ആടിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വന്ന്. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വക്കോലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വക്കോൽ കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കണ്ട്. വേഗം അങ്ങോട്ട് തന്നെ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ലേ. കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല, ഞാൻ ഇവിടെ കിടക്കാൻ പോകും. ഒന്ന് നിർത്താല്ലോ പറഞ്ഞു. ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോലിട്ട് കൊടുക്കാൻ വന്നിട്ട് ഇവ സമ്മതിക്കുന്നില്ല. വക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോൽ ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വിടാനല്ലേ പറഞ്ഞു. ചതിച്ചല്ലോ ഈശ്വര. ഇതാണോ വക്കോലേ? ഇത് എങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര, എന്റെ ഭഗവതി. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മുട്ടമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല.